അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ് പറയുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിനെ കുറിച്ച്, മുത്തുനബിയെ കുറിച്ച്, മരണത്തിനെ കുറിച്ച് പറയുന്ന ഈ സദസ്സിലേക്ക് നിങ്ങൾ നടന്നു വന്ന ചുവട്ടടിയുണ്ടല്ലോ, അത് താള സിറാത്തിൽ നിനക്ക് രക്ഷയാ. ഒരുപാട് ദൂരെ നിന്ന് ഉമ്മബങ്ങന്മാര് പടച്ചവനെ വേദന്റെ സദസ്സിലേക്ക് നടന്നു വരുന്നുണ്ട്. ഇതൊന്നും വെറുതെ അല്ല, അല്ലാഹുവേ ഈ ചുവട്ടടിക്ക് വല്ലാത്ത പ്രതിഫലമാണ്, അല്ലാഹു നിനക്ക് ഒരുപാട് നന്മ തരുന്നുണ്ട്. അല്ലാഹുവേ നീ നടന്നു വരുമ്പോൾ പടച്ചുറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടാണ് വേദന്റെ സദസ്സിലേക്ക്, ഇൽമിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നതെങ്കിൽ ഇന്ന് വേദന വരുമ്പോ പല ചിന്തയോടുകൂടി കടന്നു വരുന്നവരുണ്ട്. എല്ലാവരും ഒന്നുപോലെയല്ല ഇൽമ കേൾക്കണമെന്നുള്ള ചിന്തയോടെയല്ല വരുന്നത്. വീടിന്റെ അകത്തിരുന്ന് ആര് വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ വഅദിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് മുത്തുനബി പറഞ്ഞു, സഹാബാ ഈ ദുനിയാവില് രണ്ട് സ്വർഗമുണ്ട്, സഹാബാ ഈ ദുനിയാവില് രണ്ട് സ്വർഗമുണ്ട്, സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിലെ രണ്ട് സ്വർഗത്തിലൊരു സ്വർഗമേതാ, അത് ഇൽമു പറയുന്ന സദസ്സാ, അത് ഇൽമു പറയുന്ന സദസ്സാ. ദുനിയാവിലെ സ്വർഗത്തിന്റെ അകത്ത് വന്നിരുന്നിട്ട് ഈ വാഴ പറയുന്ന സമയത്ത് പോലെ പഠിച്ചവരെ ഈ മറക്കപ്പുറത്തിരുന്നിട്ട് വാട്സപ്പിൽ കുത്തുന്ന എത്രയോ പെങ്ങന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഉസ്താദന്മാര് വാഴ പറയുമ്പോഴും അവന് ഫേസ്ബുക്കിലാണ്, അവന് യൂട്യൂബിലാണ്, അല്ലാഹുവേ അവന് വാട്സപ്പിലൂടെ അതാ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ചിന്ത മറ്റു മലതാണ്, പഠിച്ചവരെ നാട്ടിലെ പെണ്ണുങ്ങൾ വാഴ കേൾക്കാൻ വരുമല്ലോ, എല്ലാത്തിനെയും ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമാണല്ലോ എന്ന ചിന്തയോടുകൂടി വരുന്നവരുണ്ട്. കാമുകനെ നിർത്തിയിട്ട് കാണാൻ വരുന്ന പെമ്മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര് അങ്ങനെ വന്നാ നിനക്ക് രക്ഷയില്ല. സദസ്സിനെ കളിയാക്കലാണ്, സദസ്സിനോട് നിങ്ങൾ കാണിക്കുന്ന ദുൽമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മുത്തുനബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ജീവിതത്തിൽ പ്രയോജനമുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്ന സദസ്സുണ്ടല്ലോ, ആ സദസ്സിലേക്ക് നടന്ന മുസ്ലിമേ നിന്റെ നടത്തം വെറുതെയല്ല, നീ നടന്നത് വെറുതെയല്ല, നാളെ സിറാത്തിൽ നിനക്കിത് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ